ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓൺ ഗ്രീനറിയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പുകളിൽ റോഡരികിലൊക്കെ സാധാരണയായിട്ട് കാണാറുള്ള ഒരു ചെടിയാണ് മണിത്തക്കാളി. എന്നാൽ പലരും ഇതിൻ്റെ ഉപയോഗങ്ങളൊന്നും അറിയാതെ ഈ ചെടി പറിച്ച് കളയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ഔഷധഗുണമുള്ള ഈ ചെടീൻ്റെ ഇലകളും കായ്കളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇലകൾ കൊണ്ട് നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയും ചെയ്യാം. വായ്പുണ്ണ്, അൾസർ, തൊണ്ടയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് മണിത്തക്കാളി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ കൂടാതെ നമുക്ക് കായ്കളും കഴിക്കാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞ കായ്കൾക്ക് പുളി കലർന്നിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവാറുള്ളത്. ജീവകം, ഇരുമ്പ്, പ്രോട്ടീൻ ഒക്കെ മണിത്തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ശരീരം തണുപ്പിക്കാനുള്ള കഴിവും മണിത്തക്കാളിക്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പല ആയുർവേദ മരുന്നുകളിലും മണിത്തക്കാളി ചേർക്കാറുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇത് കൃഷി ചെയ്യാറുണ്ട്. അവിടെ കടകളിലൊക്കെ ഇതിൻ്റെ ചീരകളും കായ്കളൊക്കെ വിൽപ്പനക്കുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ഇതിൻ്റെ പച്ചക്കായ്കൾ പറിച്ചെടുത്ത് ഒന്ന് വഴറ്റിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ചിലരൊക്കെ അച്ചാറിലിട്ടിട്ടും ഉപയോഗിക്കാറുണ്ട്. ചെറിയ ചെറിയ കുലകളായിട്ടാണ് ഇതിൽ കായ്കൾ ഉണ്ടാവാറുള്ളത്. ചെറുതായിരിക്കുമ്പോൾ പച്ച കളറായിരിക്കും, പിന്നെ കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറിലേക്കും, പിന്നെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് കറുത്ത കളറിലേക്കും മാറും. അപ്പം നമുക്കത് പൊട്ടിച്ചെടുത്ത് നേരിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ കാക്കകളൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം മണിത്തക്കാളിൻ്റെ കായ്കളാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കായ്ക്കുള്ളിലൊക്കെ നിറയെ വിത്തുകളാണ്. ഈ വിത്തുകൾ മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും നന്നായിട്ട് തന്നെ വളരും. ഒരു ചെടിയിൽ തന്നെ ധാരാളം കായ്കളുണ്ടാവും. പിന്നെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലൊക്കെ ഈ ചെടിയെക്കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കും. ചിലരൊക്കെ ഇത് വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ നട്ടുപിടിപ്പിച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കലെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ചെടി ഇനി നമ്മളെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പറിച്ച് കളയാതെ വീട്ടുമുറ്റത്ത് നട്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.